അപ്പോ സ്പൈഡർമാൻ നോ വേ ഹോം സിനിമയിലെ ക്ലൈമാക്സിന്റെ ഫൈറ്റ് സീനിൽ വെനം വരുന്ന മറ്റൊരു മൾട്ടിവേഴ്സിലെ കഥയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ പറയാൻ പോകുന്നത്. ഈ ഒരു ടൈം ലൈനിലും സ്പൈഡർമാനെ സഹായിക്കാൻ വേണ്ടി ഡോക്ടർ സ്ട്രേഞ്ച് ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള സ്പെല്ല് കാസ്റ്റ് ചെയ്യുകയും അത് കാരണം മറ്റ് ടൈം ലൈനിലുള്ള എല്ലാ സ്പൈഡർമാന്റെ വില്ലന്മാര് ഈ ടൈം ലൈനിൽ വരികയും പിന്നീട് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുകയും ചെയ്യുന്നു. അങ്ങനെ വെനം എന്ന സിംബിയോട്ടിന്റെ ഹോസ്റ്റ് ആയ എഡി ബ്രോക്ക് നോവേവം സിനിമയുടെ മൾട്ടിവേഴ്സിലെത്തുകയും അവിടെ വെച്ച് വെനം ഒരു ന്യൂസ് ചാനലില് സ്പൈഡർമാനെ കണ്ടതിനു ശേഷം വെനത്തിന്റെ സമനില ആകെ തെറ്റുന്നു. എഡി ബ്രോക്ക് പല രീതിയിലും ഈ സിംബിയോട്ടിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വെനത്തിന് സ്പൈഡർമാനെ തല തിന്നാനുള്ള ഒരു ആർത്തി കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഈ ഒരു മൾട്ടിവേഴ്സിലും പംകിൻ ബോംബ് ഉപയോഗിച്ച് ഗ്രീൻ ഗോബ്ലിൻ ആൻഡ്മാനെ കൊല്ലുന്നു. പിന്നീട് ആകെ ഡിപ്രഷനിലായ ടോം ഹോളന്റെ സ്പൈഡർമാനെ മറ്റു മൾട്ടിവേഴ്സിൽ നിന്ന് വന്ന രണ്ട് സ്പൈഡർമാൻമാര് ചേർന്ന് ആശ്വസിപ്പിക്കുന്നു. ഈ മൂന്ന് സ്പൈഡർമാൻമാര് ചേർന്ന് ഇതുവരെ ഏറ്റുമുട്ടിയ എല്ലാ വില്ലന്മാരെയും ക്യൂർ ചെയ്യാൻ വേണ്ടി പണി നടക്കുന്ന സ്റ്റാച്യു ഓഫ് ലിബർട്ടിനെ അവിടെ യുദ്ധം ചെയ്യുന്നു. അങ്ങനെ ഈ മൂന്ന് സ്പൈഡർമാൻമാരും അവരുടെ വില്ലന്മാരും തമ്മിലുള്ള യുദ്ധം അങ്ങ് ദൂരെ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും വെനം. അപ്പോഴാണ് എം ജെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിന്റെ മുകളിൽ നിന്ന് വീഴുകയും എം ജെനെ രക്ഷിക്കാൻ വേണ്ടി ആദ്യം ടോം ഹോളന്റെ സ്പൈഡർമാൻ അവിടെ എത്തുന്നു. പക്ഷേ ഗ്രീൻ ഗോബ്ലിൻ ഉടൻ തന്നെ ആ ടോം ഹോളന്റെ സ്പൈഡർമാനെ പിടിച്ചു മാറ്റുന്നു. ഇത് കണ്ടുകൊണ്ടിരുന്ന ആൻഡ്രൂ ഗാർഫീൽഡ് സ്പൈഡർമാൻ എം ജെനെ രക്ഷിക്കാൻ ഉടൻ തന്നെ പോകുന്നു. പക്ഷേ എം ജെനെ രക്ഷിക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നെ അവിടെ വെനം എത്തുകയും ഈ എം ജെനെ റാഞ്ചി കൊണ്ടുപോവുകയും ചെയ്യുന്നു. അങ്ങനെ ആൻഡ്രൂ ഗാർഫീൽഡിന്റെ ഈ ഒരു സ്പൈഡർമാൻ വെനത്തിന്റെ പിന്നാലെ ചേസ് ചെയ്ത് പോകുന്നു. അതിനുശേഷം എഡി ബ്രോക്കിന് വെനത്തിന്റെ മേലുണ്ടായിരുന്ന നിയന്ത്രണം പൂർണ്ണമായി തന്നെ നഷ്ടപ്പെടും. ആക്രാന്തം മൂത്ത് എം ജെനെ വെനം ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ വെച്ചാൽ പൂർണ്ണമായി വിഴുങ്ങുന്നു. ഇത് കണ്ടുകൊണ്ടിരുന്ന ആൻഡ്രൂ ഗാർഫീൽഡിന്റെ സ്പൈഡർമാൻ ആകെ തന്നെ ഷോക്കിലായി പോകുന്നു. കാരണം അയാളുടെ യൂണിവേഴ്സിലെ ഗണ്ണിനുണ്ടായ അതേ അവസ്ഥ തന്നെയാണ് ഈ യൂണിവേഴ്സിലെ എം ജെക്ക് ഉണ്ടായത്. എം ജെനെ പൂർണ്ണമായി തിന്നീർത്തതിന് ശേഷം വെനത്തിന്റെ ശ്രദ്ധ പോയത് സൈഡിലിരുന്ന് മുങ്ങിക്കൊണ്ടിരിക്കുന്ന ആൻഡ്രൂ ഗാർഫീൽഡ് സ്പൈഡർമാനിലോട്ടാണ്. ഉടൻ തന്നെ വെനം തന്റെ കൈ ഉപയോഗിച്ച് ആൻഡ്രൂ ഗാർഫീൽഡ് സ്പൈഡർമാനെ തന്റെ അരികിലേക്ക് വലിച്ചെടുക്കുന്നു. അതിനുശേഷം ഈ ഒരു സ്പൈഡർമാനെ തല ആർത്തിയോടെ തന്നെ കടിച്ച് വലിച്ചു പറിക്കുന്നു. അപ്പോ ഈ കാഴ്ചകളെല്ലാം ദൂരെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ടോം ഹോളന്റെ സ്പൈഡർമാനെ ഗ്രീൻ ഗോബ്ലിൻ പിന്നിൽ നിന്ന് ആക്രമിക്കുന്നു. ഗ്രീൻ ഗോബ്ലിന്റെ ആക്രമണം ഏറ്റ ഉടൻ തന്നെ ടോം ഹോളന്റെ സ്പൈഡർമാൻ അവിടെ മരിച്ചു വീഴുന്നു. ഇനി ജീനോട വിശേഷിക്കുന്ന ആകെ ഒരു സ്പൈഡർമാൻ ടോബി മക്വയർ ആണ്. അപ്പോ ഈ ഒരു സ്പൈഡർമാനെ കൂടി കൊല്ലാൻ വേണ്ടി വെനവും ഗ്രീൻ ഗോബ്ലിനും അവിടേക്ക് എത്തുന്നു. മറുഭാഗത്ത് ടോബി മക്വയറെ സഹായിക്കാൻ വേണ്ടി ഡോക്ടർ സ്ട്രേഞ്ച് അവിടേക്ക് എത്തുന്നു. ഉടൻ തന്നെ ടോബി മക്വയർ ഗ്രീൻ ഗോബ്ലിനെതിരെയുള്ള ഒരു ആന്റിഡോട്ട് ഡോക്ടർ സ്ട്രേഞ്ച് കൊടുത്തിട്ട് പറയുന്നു, താങ്കൾ ഈ ഗ്രീൻ ഗോബ്ലിനെ ഹാൻഡിൽ ചെയ്തോളൂ, ഞാൻ അപ്പോഴേക്കും ഈ വെനത്തിനെ കൈകാര്യം ചെയ്തോളാം. അങ്ങനെ ഡോക്ടർ സ്ട്രേഞ്ച് ഈ ഗ്രീൻ ഗോബ്ലിനെ മിറർ ഡയമെൻഷനിലോട്ട് കൊണ്ടുപോവുകയും അവിടെ വെച്ച് എളുപ്പത്തിൽ തന്നെ ഗ്രീൻ ഗോബ്ലിന്റെ കഴുത്തിൽ അദ്ദേഹത്തിന്റെ എതിരെയുള്ള ഒരു ആന്റിഡോട്ട് കുത്തിവെക്കുന്നു. അതേസമയം ടോബി മക്വയർ ഇതിനു മുമ്പും ചെയ്തതുപോലെ തന്നെ കുറച്ച് പൈപ്പും കഷ്ണങ്ങളും ഉപയോഗിച്ച് വെനത്തിന് അരോചകമായ സൗണ്ട് ഉണ്ടാക്കി വെനവും എഡി ബ്രോക്കും തമ്മിൽ പിരിച്ചു കളയുന്നു. ഗ്രീൻ ഗോബ്ലിന്റെ ഒരു പംകിൻ ബോംബ് ഉപയോഗിച്ച് ഈ വെനം എന്ന് പറഞ്ഞ സിംബിയോട്ടിനെ പൂർണ്ണമായി നശിപ്പിച്ചു കളയുന്നു. ഈ ഗ്രീൻ ഗോബ്ലിനെയും എഡി ബ്രോക്കിനെയും ക്യൂർ ചെയ്തതിന് ശേഷം ഡോക്ടർ സ്ട്രേഞ്ച് ഒട്ടും തന്നെ സമയം കളയാണ്ട് വീണ്ടും ഒരു സ്പെല്ല് ഉപയോഗിച്ചിട്ട് ഈ മൾട്ടി ഡയമെൻഷനിലെ ഓപ്പൺ ആയിരിക്കുന്ന എല്ലാ ഗേറ്റുകൾ വീണ്ടും അടയ്ക്കുന്നു. അങ്ങനെ ഇതുവരെ ഈ ഡയമെൻഷനിൽ വന്ന എല്ലാ സ്പൈഡർമാനും അവരുടെ വില്ലന്മാരും അതാത് ഡയമെൻഷനിലോട്ട് വീണ്ടും പോകുന്നു. ഇനിയും ഇതുപോലത്തെ കൂടുതൽ വാട്ടി വീഡിയോസ് വേണമെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണിലൊന്ന് അമർത്തിയേക്കാം.